കൂട്ടായ്മയുടെ ഞങ്ങളെല്ലാവരും ലീഡർ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീ വിനായക എസ് അജിത് കുമാറാണ്. അദ്ദേഹം ഗ്രൗണ്ടിലെത്തിയാൽ എല്ലാവരെയും നന്നായി ഓടിക്കുന്നതിനും നല്ല കായിക പരിശീലനം കിട്ടുന്നതിനും വേണ്ട നല്ല പിന്തുണയും പ്രചോദനവും നൽകുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പരിപാടി ഇന്ന് സംഘടിപ്പിക്കുന്നത്. കൊട്ടാരക്കര പ്രഭാത സവാരി സംഘടിപ്പിക്കുന്ന വടംവലി മത്സരത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ആരോഗ്യമുള്ള കൊട്ടാരക്കര, ആരോഗ്യമുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടി മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കൊട്ടാരക്കര വാസികൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. പണ്ട് 2007 തോന്നുന്നത് ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കലാഭവൻ മണിച്ചടുത്ത്. അന്ന് അമ്മയൊക്കെ പണ്ടേ പറഞ്ഞ് കേൾക്കുന്നതാണ് കൊട്ടാരക്കരയിൽ വിനായക ക്ഷേത്രമുണ്ട്, എപ്പോൾ ആ വഴി പോവാണെങ്കിലും അവിടെ ഉറപ്പായിട്ടും പോകണം. അന്ന് ഞാൻ ആദ്യമായിട്ട് വിനായക ക്ഷേത്രത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അങ്ങനെ അധികം വരാൻ ചാൻസ് കിട്ടില്ല. പക്ഷേ അജിത് വിനായക എന്ന് പറഞ്ഞ സഹോദര തുല്യനായ അജിത് ഏട്ടൻ, അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ പൂജ ഇവിടെ വിനായക ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ നടത്തി. അന്ന് വീണ്ടും എനിക്ക് വരാൻ ഭാഗ്യമുണ്ടായി. ഇന്ന് ഞാൻ വീണ്ടും പോയി. സാറ്റർഡേ നൈറ്റ് എന്നാണ് സിനിമയുടെ പേര്. നിവിൻ കോളി അഭിനയിക്കുന്ന റോഷൻ ആൻഡ്രൂസ് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. വടംവലി ഒരു പുത്തരിയല്ല നമുക്ക്. നമ്മള് ആടെന്ന് പറഞ്ഞ സിനിമയില് വടം വലിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമ നിങ്ങൾ കാണുന്നതേക്ക് നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് വലിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങള് ഏഴുപേര് ഭയങ്കരമായിട്ട് വലിച്ചിട്ടുണ്ടോ. അങ്ങനത്തെ മുഖം കൊണ്ടുള്ള ഭാവങ്ങളൊക്കെ ഇട്ട് നിങ്ങളെ പറ്റിച്ചു. ശരിക്കും വലിച്ചിട്ടില്ല, വെറുതെ പിടിച്ച് നിന്നിട്ടേ ഉള്ളൂ. ഇല്ല, കൈമുട്ടില്ല, വലിച്ചാലേ മുട്ടുള്ളൂ. അപ്പോ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ കിങ്സ് പറമ്പ് അവരെടുത്ത ടോപ്പ്, അവരുടെ നമ്മുടെ ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ആ സിനിമയിൽ നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് നിന്നത്. അപ്പൊ ഞങ്ങളുടെ സൈഡില് ഷോട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഏഴുപേരും പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അപ്പുറത്ത് എന്താ സംഭവം.
അപ്പോഴത്തെ കുറെ പേര് പിടിച്ച് മരിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ആ ക്യാമറയുടെ ഫീൽ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പിന്നെ നോക്കുമ്പോഴത്തേക്ക് എന്താ സംഭവം വെച്ചാല് കിങ്സ് പറവൂരിലെ ഒരാള് മാത്രം കയ്യിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ഞങ്ങൾ ഏഴിൽ വലിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര. അപ്പൊ അതുകൊണ്ട് ഞാനടുത്ത് ആങ്കറായിട്ട് അറിയിച്ചത്, പക്ഷെ ഒരു പരിപാടി അറിയില്ല കേട്ടോ, ഇല്ലേ ഇതൊരു ഭയങ്കര ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയതാണ്. ഞാൻ കേട്ടിരിക്കുന്നത് മണിക്കൂറോളം ഇത് വലിച്ച് ചില ടീംസൊക്കെ നിന്നിട്ടുണ്ടെന്നാണ് ഫൈനൽസിൽ കേട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ഇവിടെ വരാൻ പറ്റിയതിൽ. അജിത്തേട്ടന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ പല ഫങ്ഷൻസിലും ഞാൻ പോയിട്ടുണ്ട്, ഇത്രയും മനോഹരമായ ഒരു മൈക്ക് കൂവലില്ല, കൊള്ളാം കേട്ടോ, ഇത് നല്ല ക്വാളിറ്റി മൈക്ക് ഇല്ല. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് അജിത്തേട്ടൻ ശ്രീ അജിത് വിനായക പ്രൊഡ്യൂസ് ചെയ്യുന്ന സാറ്റർഡേ നൈറ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആ സിനിമ ഉടൻ തന്നെ തിയേറ്ററിൽ വരാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, വിജയിപ്പിക്കണം, റിക്വസ്റ്റ് ആണ്. അപ്പൊ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ഒരു സിനിമയാണ് നമ്മള് പറയുന്നത്. നിവിൻ കോളിയും പിന്നെ അവർ നിവിൻ കോളിയുടെ മൂന്ന് ഫ്രണ്ട്സും അതിനകത്ത് ഒരാൾ ഞാനുമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ള എല്ലാവർക്കും മിനിമം ഒരു സുഹൃത്തുക്കളുണ്ടല്ലോ, നമുക്ക് സുഹൃത്തില്ലാത്തതായിട്ട് ആരും കാണില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പൊ അത് നവംബർ ഫസ്റ്റ് വീക്കാണ് റിലീസ്. നിങ്ങൾ എന്തായാലും തീർച്ചയായും പോയി കാണുക. പിന്നെ ഞാൻ ഇത് ഇതിന്റെ ഒരു ബൈറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് പറയാൻ വേണ്ടത്, അത് നിങ്ങൾ ഇടണ്ട കേട്ടോ, അത് കുറച്ച് വെറുതെ ട്രോളൊക്കെ വരും. എന്തായാലും ശ്രീ അജിത് വിനായക സ്പോൺസർ ചെയ്ത് കൊട്ടാരക്കര പ്രഭാത സവാരി സംഘടിപ്പിക്കുന്ന ഈ ഒരു വടംവലി മത്സരത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. കേരളത്തിന് ഏറ്റവും പ്രശസ്തമായ ഒരു കായിക വിനോദമായി വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്ന വടംവലി. വീണ്ടും എന്ന് പറയുമ്പോഴേ വടംവലി നമ്മുടെ പുരാതന കാലം മുതലേ ഇവിടെ പുരാണത്തിൽ വരെ ഉള്ളതാണ് വടംവലിയെ സംബന്ധിച്ചുള്ള ചരിത്രം. ആ ചരിത്രപരമായ വടംവലി നമ്മളെല്ലാം ആഘോഷിച്ച് മലയാളികൾ ആഘോഷിക്കുന്നത് ഓണ ദിവസങ്ങളിലാണ്. ഓണനാളുകളില് കേരളത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കായിക വിനോദമായി നമ്മുടെ നാട്ടിൻ പുറങ്ങളില് പണ്ടുണ്ടായിരുന്ന വടംവലി ഒരു കാലഘട്ടത്തിൽ ഇല്ലാതായിപ്പോയെങ്കിലും ഇപ്പോൾ വളരെ 10-15 വർഷമായി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, എന്ന് പറയുമ്പോൾ വടക്ക് മുതൽ തെക്ക് വരെയുള്ള എല്ലാ ജില്ലകളിലും ഈ കായിക മത്സരം, എന്ന് പറയുമ്പോൾ വടംവലി, അദ്ദേഹത്തെ പറഞ്ഞു തോന്നുന്നു, ചക്കര പറഞ്ഞു തോന്നുന്നു, ഇത് വെയിറ്റ് ഓവർ വെയിറ്റുമാണ്. ഇവിടെ വെയിറ്റ് മാത്രമേ തോന്നുന്നു ഓവർ വെയിറ്റ് ആണ്. ആ ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ 150-200 കിലോ ഉള്ള ആൾക്കാരാണ് വടം വലിക്കുന്നത്. ആ തരത്തിലുള്ള ആവേശകരമായ ഒരു മത്സരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്തൊക്കെ തന്നെ വളരെയേറെ നിർണായകത്വം കൊടുത്ത് പ്രവർത്തിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ചെറുപ്പക്കാരനെയും അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഒരു പരിധിവരെ ഇത്തരം സംരംഭങ്ങൾ ഇവിടെ നടത്തുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹത്തെയും. അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ ഷൈജു അടക്കമുള്ള ഇതിന്റെ പ്രവർത്തകര്, ശ്രീ ചെറിയ അജിത് കുമാർ അടക്കമുള്ളവർ, അതുപോലെ ശിവകുമാറിയുടെ ചെറുക്കെ വളരെ ആത്മാർത്ഥ കൂടി നമ്മുടെ മഹാഗണപതി ക്ഷേത്ര സിംഗിൽ നടക്കുന്ന ഉത്സവം ആഘോഷങ്ങളടക്കം പടിഞ്ഞാറ്റക്കര ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളടക്കം ഈ പ്രദേശത്തെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമെങ്കിലും എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഇത് സംഘാടകരെ, വിശിഷ്യ പ്രഭാത സവാരി ടീമുകളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
മനോഹരമായി കാണുവാനുള്ള അവസരം നഷ്ടപ്പെടുത്താതെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതികളുടെ എല്ലാവിധ ആശംസകളും ഈ പരിപാടികൾക്കും തുടർന്നുണ്ടാകുന്ന ഈ പ്രദേശത്തെ സാംസ്കാരികവും ആരോഗ്യപരവുമായ എല്ലാ നന്മകൾക്കും വേണ്ടി ശ്രമിക്കുന്ന ഈ നേതാക്കന്മാരെ കൂടുതൽ പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയിക്കും, ജയിക്കണം. 14 പേര് മത്സരിക്കും. ആദ്യ സെറ്റ് വിജയിച്ചിരിക്കുന്നു, രണ്ടാം സെറ്റ് മത്സരം ആരംഭിക്കുന്നു.
പ്രേമനഗരി കരുത്തിന്റെ മത്സരമാണ്, ഒരുമയുടെ മത്സരമാണ്, കൂട്ടായ്മയുടെ മത്സരം. മുന്നോട്ട് മുന്നോട്ടെന്ന ആപ്തവാക്യം നടത്തപ്പെടുന്നതാണ്. നല്ല സൗഹൃദം നിലനിർത്തുന്നവരാണ്, പരസ്യം അറിയാവുന്നവരാണ്. പക്ഷെ കോട്ടിനുള്ളിൽ അവർ മഠത്തിൽ പിടിമുറുക്കിയാൽ യാതൊരു കോൺഫറൻസും ും ഓവർ വെച്ച മത്സരിക്ക് വാരത്തിയ ടീം അംഗങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ എൻട്രൻസിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ഈ പുഴുക്ക് സദ്യ അവിടെ നിന്ന് കൊടുത്തു തുടങ്ങാം ആളുകൾക്ക്. പുഴുക്ക് സദ്യ ഇപ്പൊ നമ്മുടെ ഈ കുടുംബശ്രീയുടെ ഫൈനൽ മത്സരമാണ്. ഇതിൽ നൽകുന്നത് മുൻ എം പിയും സംഘാടക സമിതിയും നമ്മുടെ ഇതിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ചെങ്ങല സുരേന്ദ്രൻ എക്സ് എം പി. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു കായിക പരിപാടിയിൽ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ നഗരസഭയുടെ കുടുംബശ്രീ കരുതകർമ്മസേന സേന പ്രവർത്തകർക്ക് ഇത്രയും വലിയൊരു ആദരവ് തന്നെയാണ്. എല്ലാവരും നല്ലൊരു കൈയൊഴുക്കുക. കാരണം ഈ രാത്രി സമയത്ത് അഭിമാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ വന്ന് അംഗീകാരം നേടുവാൻ അഭിമാനത്തോടുകൂടി കൊട്ടാരക്കര മണി ഇറങ്ങി വന്ന മുഴുവൻ സഹോദരിമാരെയും സംഘാടക സമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. രണ്ടാം സമ്മാനം നേടിയ ടീം 1500 രൂപ കാർത്തിക പെയിൻസ് നമ്മുടെ വിജയത്തിന്റെ വകയാണ്. അതിന്റെ കൂടെ 500 രൂപ കൂടി നമ്മുടെ നമ്മുടെ പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ ക്ലബിന്റെ പ്രിയപ്പെട്ട അംഗവും സംഘാടക സമിതികളുടെ പ്രിയപ്പെട്ടവരുമായ റോഷന് കൂടി ചേർന്ന് നൽകുന്നു. 2000 രൂപ കാശ് കൂടിക്കൂടി വരുക. ബിൻസി ആ 2000 രൂപ ഏറ്റു വാങ്ങിയാണ് എല്ലാ കൈയും. പ്രോത്സാഹന സമ്മാനമായി രണ്ട് ടീമിന്റെയും ക്യാപ്റ്റന്മാർ വരണം. പ്രിയപ്പെട്ട നമ്മുടെ ഈ കളി കാണാൻ എത്തിച്ചേർന്ന ന്യൂ സ്റ്റാർ സ്കൂൾ ഓഫ് ഫിലിംസിന്റെ പ്രിയപ്പെട്ട ലാൽ ലാലേട്ടനുണ്ട്. രണ്ട് ടീമിലും 500 രൂപ വെച്ചു. ചക്കിയില്ല ഏറ്റുവാങ്ങി
50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് പോവും. മാസം പോയത് വരെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഷോപ്പിൽ സമാരംഭിക്കുകയാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടീമുകളുടെ ശ്രദ്ധ അവരുടെ ഡാൽമിയ പെരുമ്പുഴ കുണ്ട്ര മൊമന്റോ താമരക്കുളം ചലഞ്ച് പട്ടാഴിമുക്ക് റബ്ബർ ബാൻഡ് പത്തനംതിട്ട അഞ്ചാല കളിക്കാരൻ എത്രയും പെട്ടെന്ന് തന്നെ കോർട്ടിന്റെ സെന്ററിൽ എത്തിച്ചേർന്നു. മത്സരത്തിന്റെ ഫിക്സർ നിർണയം കോർട്ടിൽ സമയം പുറത്തു നിൽക്കുന്ന കായിക പ്രേമികൾ ദയവായി കഴിഞ്ഞ ആദ്യം ഉണക്കമീൻ കിട്ടാത്തവർ ഇപ്പൊ പോയാൽ ഉണക്കമീൻ കിട്ടുന്നത് ചലഞ്ച് പട്ടാഴിമുക്ക് റബ്ബർ ബാൻഡ് ക്യാപ്റ്റനോ മഞ്ചാലം കൂടി ക്യാപ്റ്റനോ മൂപ്പൻ പത്തനംതിട്ട ക്യാപ്റ്റനോ ഫിക്സ് ആരംഭിച്ച അവസാനം മലയിലും പച്ചയിലും ആനാടിയും കോറിന്റെ വലതു ഭാഗത്ത് വന്നിരിക്കുന്നു കൈയടി സ്വീകരി ബഹുമാനപ്പെട്ട ഉപബഹുമാനായ മുൻ എംപി ശ്രീ കെ ചെങ്ങറ സുരേന്ദ്രൻ ഓർവൻ കൈയടി സ്വീകരിച്ചു. പ്രിയമുള്ളവരെ നല്ല കൈകളല്ലോ ആവേശകരമായ പോരാട്ടം കൊട്ടാരക്കരയുള്ള മണ്ണിൽ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നു. കാര്യങ്ങൾ കൈയടിയെ സ്വീകരിക്കും. ഒരു നാടകമാർന്ന ലാഘവത്തോടു കൂടി അല്ലാതെ കൈയടിച്ചിരുന്ന സൂത്രവാക്യങ്ങൾ നിരോധിച്ചതിനെ തുടങ്ങി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരാജയം മരണ തുല്യമാണെന്ന് തിരിച്ചറിവോടെ വിജയത്തിന് തന്റെ ജീവനേക്കാൾ വിലയുണ്ടെന്ന് തിരിച്ചറിവോടെ ദയവായി കാണികൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്കെല്ലാം ആവേശമുണ്ടാവും. പക്ഷേ ഈ മത്സരം നിയന്ത്രിക്കുന്നത് വിസിൽ ശബ്ദത്തിലാണ്. അത് റഫറിയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് കൈ വിസിൽ ശബ്ദം മുടങ്ങരുത്. നല്ല കൈയടികൾ ഉണ്ടാവണം. അംഗപ്പുറപ്പാട് തുടങ്ങാൻ പിന്നെ തുള്ളിമേലം പോലെ കുടിക്കാൻ തയ്യാറാകാത്ത പോരാട്ടമീനെ കൊണ്ട് വിരുന്നുണ്ടുമ്പോൾ കാടും കാട്ടാനും തിരയും തിരമാലകളും കടലും പ്രകമ്പനം കൊള്ളുന്ന വേദിയിൽ രാജ്യമെടുക്കുകയായി ധരണമായി നല്ല സൗഹൃദമുള്ളവരാ പരസ്പരം അറിയാവുന്നവരാ. പക്ഷേ കോച്ചുകളിൽ മഠത്തിൽ പിടിമുറക്കിയ പണ്ണിനോടും പഴയോടും കാറ്റിനോടും വെയിലോടും പരിചയ കാലം പഠിച്ചത് പ്രണയിച്ച മനുഷ്യരെ പോലെ പ്രണയിച്ച മുന്നാം
ഇതാലോടിച്ചുകൊണ്ട് ശരഞ്ച് പട്ടായ ബുക്ക് ഹോട്ടൽ ലീഡ് ചെയ്യുന്നു. എന്നാൽ ഏത് ഫിനിഷിൽ നിന്നും വടം രേഖപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിലേക്ക് തിരികെ വരുവാൻ ആവേശകരമായ പോരാട്ടം കൊട്ടാരക്കരയുടെ പോരാട്ട ഭൂമിയിൽ ഉണരുമ്പോൾ ആവേശകരമായ പോരാട്ടം ഇതാ തെങ്കണങ്ങൾ ഭാരം വടത്തിലേക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ട് മല്ലിൽ താവളം മുഴങ്ങുന്നു. പോരാട്ടത്തിന്റെ കാരണം ഉണ്ടാകുമ്പോൾ തുടർന്ന് നടക്കേണ്ട മത്സരത്തിനായി മാസ് മൈലാറും പാല മൊമന്റോ താമരക്കുളം ഇവിടെ മൊമന്റോ താമരക്കുളം ഇത്രയും നല്ല മത്സരം കാണുമ്പോൾ ഒരു കാഴ്ചക്കാരൻ അനുഗ്രഹീതമായ കൊട്ടാരക്കരയുടെ പോരാട്ട ഭൂമികയിൽ പോരാട്ടം ആരംഭിക്കുമ്പോൾ ഇതാ രണ്ടു ചാമ്പ്യന്മാരും മല്ലന്മാരും കാണികൾക്ക് എങ്ങനെ നിശബ്ദരായിരിക്കുവാൻ കഴിയും? കൊട്ടാരക്കരയുടെ ശബ്ദം ദയവായി കാണികൾ ദയവായി ശ്രദ്ധിക്കണം. കാണികൾ ആ കോട്ടിൽ ഉള്ളിലത്തേക്ക് വരുന്നു. ദയവായി കൊച്ചുകുട്ടികൾ ദയവായി അവിടെ പുറകോട്ട് മാറണം. ഓർവയ്ക്ക് മത്സരങ്ങളാണ് വളരെയധികം അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റത്തിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. നമുക്ക് എല്ലാവരെയും എല്ലാവർക്കും കാണത്തക്ക ദയവായി കാണികൾ നിങ്ങളുടെ കസേരകളിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ പ്രോത്സാഹനം നൽകുക. ഇപ്പോൾ ടീമുകൾ ഇവിടെ പരാതി പറഞ്ഞിട്ടുണ്ട്, അവരുടെ അടുത്തേക്ക് കാണികൾ വരുന്നത് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ കോച്ച് ഈ ലൈനപ്പിനൊപ്പം ഉണ്ട്, അത് അവർക്ക് തടസ്സം ഉണ്ടാകും. അതുകൊണ്ട് ദയവായി സഹകരിക്കണം. ആവേശകരമായ പോരാട്ടത്തിൽ രണ്ട് സെറ്റുകൾ കരസ്ഥമാക്കി മത്സരം വിജയിച്ചുകൊണ്ട് പോരാട്ട ഭൂമിയിൽ ആരംഭിക്കുന്നു. പ്രിയമുള്ള കാണികൾ കൈകളി സ്വീകരിക്കൂ. കാൽപാദം കൊണ്ട് കണക്കുകളുടെ കഥ പറയുവാൻ കിരീടം വെട്ടിപ്പിടിക്കുവാൻ ഭയാണികളുടെ കൺമുനയിലെ ജാഗ്രതയുമായി സ്വന്തം രക്ഷകരെ തിരിച്ചറിഞ്ഞവന്റെ നിലയിൽ ചവിട്ടുന്ന ആധുനിക വടംവലിയുടെ മുഴുവൻ താളിയോടെ ഗ്രന്ഥങ്ങളും മനഃപ്രാണമാക്കിയ താരതമ്പുരാക്കന്മാരുടെ
യുവാക്കൾ പോരാടിക്കുമ്പോൾ ഇതാ കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ പോരാട്ടം. കോട്ടിന്റെ വലതുഭാഗത്ത് കോമന്തോ താമരക്കുളം മധു എന്ന തന്ത്രശാലിയായ പോരാളികളുടെ നേതൃത്വത്തിൽ മാറ്റിവെക്കുന്നു. കേരള സൈഡിൽ കറുപ്പിലും വെള്ളയിലും അണിഞ്ഞതുകൊണ്ടാണ് മാസ്ക് മൈലാട് പാത കൊല്ലം ജില്ലയെ പ്രതികരിച്ച് മത്സരിക്കുമ്പോൾ ശക്തമായി മാറുമ്പോൾ അതാണ് പ്രോത്സാഹനം പ്രചോദനം. നല്ല കയ്യടികൾ സ്വീകരിക്കുക. ഇതാ നീട് പിടിച്ചു വന്നിട്ടുള്ള മൊമന്റോ താമരക്കുളം എതിരാളി വന്നാലും പടത്തിൽ നിന്ന് പിടിപെടാതെ എതിരാളിയുടെ ശിരസിനെ ഈ മത്സരത്തിലെ വിജയകരമായ മാറ്റേണ്ടിയുള്ള പോരാട്ടം ഹോട്ടൽ ആരംഭിക്കുമ്പോൾ കൈക്കരുത്തിന്റെ മാന്ത്രിക ബലവും കൈക്കരുത്തിന്റെ മാന്ത്രിക ശക്തിയും കൈമടക്കത്തിന്റെ മനോഹാരിതയും കടത്തനാടൻ അന്തക്കളരികളിൽ പതിനെട്ടരവകളും പോരാട്ടം കോട്ടിൽ പുരോഗമിക്കുമ്പോൾ ദയവായി എൻട്രൻസ് ടേബിളിൽ കടന്നു വരുവാനുള്ള അവസരം. കയ്യടി കൊടുക്കണം, നല്ല കയ്യടി. റബ്ബർ ബാൻഡ് പത്തനംതിട്ട കൊടുത്തേ ദർശകർ കാണികൾ കയ്യടി സ്വീകരിക്കും. വലതും ഭാഗത്ത് മാറ്റിവെച്ചുകൊണ്ട് മൂപ്പൻസ് പത്തനംതിട്ട ഇതിനുശേഷം മത്സരത്തിനായി പെരുമ്പുഴ വേഴ്സസ് ആരാധന കുണ്ടറ. കമ്പക്കേരന്റെ സൂത്രവാക്യങ്ങൾ ഇടനെറ്റിലെ തുടിപ്പ് പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബഹുമാന്യായ നമ്മളെ പരിചയപ്പെടുന്നതിനായി ശ്രീമതി ക്ഷണിക്കുന്നു. ഒരു കയ്യടി സ്വീകരിച്ചു.
ആരാധന കുണ്ടറയെ പറയപ്പെടും മഞ്ഞ ജേഴ്സി അണിഞ്ഞ അടിമരെ ആരാധന കുണ്ടറ കൈയടി സ്വീകരിക്കൂ. എതിരാളി വന്നാലും വടത്തിൽ നിന്ന് പിടിവിടാതെ എതിരാളിയുടെ ശിരസിലെ രക്തം കെട്ടുപിടിപ്പിക്കുന്ന ഭാരതാപുരാക്കന്മാരുടെ പോരാട്ടത്തിൽ നിന്ന് എതിരാളികളുടെ ശ്വാസമെടുപ്പ് പോലും മളം നിറഞ്ഞ ശരീരത്തെ രോമകുഞ്ഞുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന പേടിയുടെ വിയർപ്പ് കാണാം. പരാജയപ്പെട്ട ടീമുകളാണ് അവസരം കൂടിയാണ് ഈ മത്സരങ്ങൾ. മത്സരങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒറ്റ സെറ്റ് മത്സരം, ഒരു വിജയം ടൂർണമെന്റിൽ തുടരുവാൻ, പരാജയം ടൂർണമെന്റിൽ പുറത്തേക്ക് പോകാൻ അവസരമൊരുക്കുന്ന അതിനായകമായ പോരാട്ടം പോരാട്ടത്തിൽ കൊട്ടാരക്കരയുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിലേക്ക് പുതിയൊരു കയ്യൊപ്പായിരിക്കും. അതിലേറ്റവും വലിയ തെളിവാണ് പ്രൗഢ ഗംഭീരമായ മത്സരം. കേരളപുരം കലാവേദി മത്സര വിജയം ടൂർണമെന്റിൽ തുടരുവാനും മത്സര പരാജയം ഏഴാം സ്ഥാനം നേടി പുറത്തേക്ക് പോകുന്ന നിർണായകമായ മത്സരം. പത്തനംതിട്ട കൊല്ലം ജില്ലകളുടെ പോരാട്ടം ശരണപ്പള്ളികളാൽ മുഖരിതമായ ആറമ്പുളക്കണ്ണാടിയുടെ പൈതൃകം പേരുന്ന വള്ളസദ്യയുടെ രുചിപരിമ പേരുന്ന വള്ളംകളിയുടെ നാളായ പത്തനംതിട്ടയിൽ നിന്ന് കടന്നുവരുന്ന